ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ജയലാൽ ദിവാകരൻ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ, ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ, ശ്രീകാന്ത് മുരളി, സുധീർ കരമന, മാളവിക മേനോൻ എന്നിവർ കേന്ദ്രകഥാപാത്രങ്ങളായി അഭിനയിച്ച കുറുക്കൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ടുതാഴുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ സിനിമ പറയുകയാണെങ്കിൽ സിനിമയിൽ കഥ ഒന്നുമില്ല, നല്ല ഫുൾ ടൈം കോമഡി മൂവിയാണ്. സിനിമയിലൊരു ക്രൈം നടക്കുന്നുണ്ട്, ക്രൈമിനോട് ചേർന്ന് ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ടെങ്കിലും ആ ഇൻവെസ്റ്റിഗേഷൻ ഫുള്ള് കോമഡി രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ടൈം കോമഡി, ഒരു വാച്ചിങ് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. എന്നുവെച്ചാൽ നല്ല രസമുള്ള കോമഡിയുണ്ട്, വർക്കൗട്ടാവാത്ത കോമഡിയുമുണ്ട്. പക്ഷേ സിനിമ വൺ ടൈം വാച്ചിങ്ങുള്ള കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. പിന്നെ ഈ സിനിമയിൽ ശ്രീനിവാസൻ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം വലിയൊരു രോഗബാധിതനായി കഴിയുന്ന ശ്രീനിവാസനെ പോലത്തെ ഒരു ആക്ടർ നല്ല രീതിയിൽ, നല്ല രസത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ വിനീത് ശ്രീനിവാസനും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീകാന്ത് മുരളി വളരെ നന്നായിട്ടുണ്ട്. പിന്നെ സിനിമയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നിയുള്ളതെന്ന്, ഷൈൻ ടോം ചാക്കോ വായിൽ വല്ല മുറുക്കാൻ വെച്ച് സംസാരിക്കുന്ന പോലെയാണ് അതിൻ്റെ അഭിനയം. ഒന്നും മനസ്സിലാവണില്ല, പൊതുവെ ഒരു സിനിമയിലും മനസ്സിലാവലില്ല, പക്ഷേ ഇതിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ സിനിമയിൽ നല്ലൊരു സോങ് ഉണ്ട്, രസമുള്ള കേട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സോങ് ഉണ്ട്. ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ ഒരു ലേഡി കോൺസ്റ്റബിളും കോൺസ്റ്റബിളൊക്കെ വളരെ ചളി അഭിനയമാണ്, ഒരു എല്ലാ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ സിനിമ ശരിക്കും തിയേറ്ററിൽ ഇറങ്ങേണ്ട സിനിമയല്ല, മറ്റേ ഒ ടി ടിയിൽ ഇറങ്ങുന്ന ഈ സിനിമ കുറച്ചുകൂടി നല്ലത്. തിയേറ്ററിലേക്ക് ഇറങ്ങാൻ മാത്രമുള്ളൊരു മൂവി ഇല്ല, ഒരു വൺ ടൈം വാച്ച് മൂവി. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ ഞാൻ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.